മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരായി രാഷ്ട്രീയക്കാർ ഉണ്ടാകാൻ പാടില്ലെന്ന ഹൈക്കോടതി വിധി അർത്ഥശൂന്യമാണെന്ന് എൽഡിഎഫ് സംസ്ഥാന കൺവീനർ ഇ പി ജയരാജൻ. വിധി പുനഃപരിശോധിക്കാൻ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണമെന്നും ജയരാജൻ ഇരിണാവ് ചുഴലി ഭഗവതി ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയക്കാർ പാരമ്പര്യേതര ട്രസ്റ്റിമാരായി വരുന്നത് നിയമവിരുദ്ധമാണെന്ന് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ചിരുന്നു. CPM DYFI ഭാരവാഹികൾ ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരായി വന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടുവന്ന ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇ.പി. ജയരാജൻ. യഥാർത്ഥത്തിൽ ആ വിധി പുനഃപരിശോധിക്കേണ്ടതാണ്. എന്താണെന്നറിയോ, കേരളത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരാളുടെ പേര് ഞാൻ പറയാം. ശ്രീ കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവാണ്. അദ്ദേഹം എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ഗുരുവായൂരാണ്. അദ്ദേഹത്തെ പോലൊരു ഭക്തനെ വേറെ കാണാൻ പറ്റുമോ? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് ഗുരുവായൂർ ദേവസ്വം ബോർഡിലോ ഇതുപോലെ ക്ഷേത്ര ബോർഡിലോ ആവാൻ പാടില്ല എന്നല്ലേ? ഞാൻ രാഷ്ട്രീയക്കാരെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. രാഷ്ട്രീയക്കാർ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാര് പാടില്ലെന്നതിലുണ്ടോ? ഒരു നോട്ടിഫിക്കേഷനിലും പറയുന്നില്ല. തെറ്റാണ് സജീവ രാഷ്ട്രീയം. ഒന്നും ഒരു രാഷ്ട്രീയം എന്നുള്ള വാക്കും അതിലില്ല. ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. വിശ്വാസികൾ, ക്ഷേത്ര നടത്തിപ്പുകാർ, ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാകാം. അതിനാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾ ഒരാൾ മാത്രമല്ല, പോയിട്ടുണ്ടാവും. കോടതി അസാധു പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്ന പ്രശ്നം നമ്മുടെ അനുഭവത്തിലുള്ള കുറേ ആളുകൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഏറ്റവും രാഷ്ട്രീയക്കാർ, ഏറ്റവും ഇപ്പം ഇസ്ലാം മതം എടുക്കാം. ഞങ്ങൾ മലപ്പുറം പാർട്ടി ജില്ലാ സെക്രട്ടറി ഹജ്ജിന് പോയ ആളാണ്. TK അംസ ഹജ്ജിന് പോയ ആളാണ്. ഇസ്ലാം മതവിശ്വാസികൾ, ചർച്ച് പോകാത്ത ആളുകളാരാ ഇപ്പോൾ ഉള്ളത്? ക്ഷേത്രങ്ങൾ പോകുന്നു, അവർക്ക് അതിൻ്റെ ഭാരവാഹിത്വത്തിൽ വരുന്നവരെന്താ തെറ്റ്? അപ്പോൾ അങ്ങനൊരു വിധി രാഷ്ട്രീയക്കാർ ഇതിനടുത്തേ വട്ടേ വരാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളുടെ അനുഭവം വെച്ച് നോക്കിയാൽ പുനഃപരിശോധിക്കേണ്ട ഒരു വിധിയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ശ്രീ കെ കരുണാകരൻ. DYFI ട്രസ്റ്റിമാരാകുന്നതും നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. DYFI രാഷ്ട്രീയ സംഘടനയല്ല എന്ന വാദം ഹൈക്കോടതി തള്ളിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും DYFI രാഷ്ട്രീയ സംഘടനയല്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഇ.പി. ജയരാജന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. DYFI രാഷ്ട്രീയമാണോ അല്ലയോ ഒന്നും പരിശോധിക്കേണ്ടതൊന്നും കോടതി അല്ലല്ലോ. രാഷ്ട്രീയം ഈ കേരളത്തിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇവിടെ ക്ഷേത്ര നടത്തിപ്പിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം ആർക്കും പ്രശ്നമല്ല. ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ധർമ്മങ്ങൾ നിർവഹിച്ചു പോകണം. രാഷ്ട്രീയ സംഘടനയല്ല എന്നുള്ളതിൻ്റെ അർത്ഥം അരാഷ്ട്രീയ സംഘടനയാണെന്നല്ല. അതൊരു യുവജന സംഘടനയാണ്. പൊളിറ്റിക്കൽ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇതിൻ്റെ എല്ലാം വേർതിരിവുണ്ട്. അത് കോടതിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോടതിയുടെ ഓരോരുത്തർക്കുണ്ട് രാഷ്ട്രീയം. ഈ DYFIയിലുള്ള ആളുകൾ വ്യത്യസ്ത പാർട്ടിക്കാരുണ്ട്. രാഷ്ട്രീയം DYFI നോക്കാറില്ല. DYFI ഒരു യുഗ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ അവരുടെ പരിപാടികൾ വെച്ചുകൊണ്ട് അവർ പോകുന്നു. ഇപ്പോഴത്തെ കോടതി വിധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, ക്ഷേത്ര നടത്തിപ്പിൽ രാഷ്ട്രീയക്കാർ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ക്ഷേത്ര വിശ്വാസി, അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, അത് ആർക്കും നിഷേധിക്കാൻ പറ്റും. ശബരിമലയിൽ ഇപ്പോൾ എത്ര ലക്ഷം ആളുകളാണ് ശബരിമലയിൽ പോകുന്നത്? രാഷ്ട്രീയക്കാർ പോകുന്നില്ലേ? ഇതൊക്കെ നമുക്കങ്ങനെ, ഇത് ഇതിലൊന്നും രാഷ്ട്രീയമല്ല. രാഷ്ട്രീയക്കാരായതുകൊണ്ട് ഇതിന് ഒരു പാടില്ല, അസംബന്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കോടതി വിധി വന്നാൽ അത് പുനഃപരിശോധിക്കേണ്ടതാണ്. ക്ഷേത്രങ്ങളോട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഭാരവാഹിത്വത്തിൽ വരാമെന്നും അവരുടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കണ്ണൂർ 1. ആധുനികതയുടെ ചാരുതയും പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ഒത്തിണങ്ങിയ ഫർണിച്ചറുകൾക്കായി ഹോം സ്റ്റൈൽ ഫർണിച്ചർ, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സമീപം, എരിപുരം പഴയങ്ങാടി. ബെഡ്റൂം സെറ്റുകൾ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾക്കായി ചെയ്തു തരുന്നു. തേക്ക്, മഹാഗണി, അക്കേഷ്യ, MDF, പാർഷൽ ബോർഡ് എന്നിവയിൽ തീർത്ത ഫർണിച്ചറുകൾ ഹോം സ്റ്റൈൽ ഫർണിച്ചർ ഒരുക്കുന്നു. റീപോസ്, ഡോക്ടർ ബാഗ്, ഷെർലോൺ, സാറ, കോഹിനോർ, റെപ്കോ, എക്ലിപ്സ് എന്നീ കിടക്കകളും ഇവിടെ ലഭ്യമാണ്. ഫോൺ 9447622220, 9847343830.